ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ കുടുംബവുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന താരമാണ് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര. ഇടയ്ക്കിടെ ലക്ഷ്മി സുധിയുടെ ഭാര്യ രേണുവിനെയും മക്കളെയും വീട്ടിൽ സന്ദർശിക്കാറുമുണ്ട്. ഇതിൻ്റെ വീഡിയോകൾ അവർ പങ്കുവച്ചിട്ടുമുണ്ട്. എന്നാൽ വീഡിയോയ്ക്ക് താഴെ ലക്ഷ്മിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഉയരാറുള്ളത്. സുധിയുടെ വീട്ടിൽ ചെന്ന് ചീപ്പ് ഷോ കാണിക്കുകയാണ് ലക്ഷ്മിയെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ രേണുവിനെയും മക്കളെയും പോയി കണ്ട് ഓരോ സമ്മാനങ്ങളൊക്കെ നൽകുന്നതെന്നൊക്കെയാണ് പലപ്പോഴും കമൻറ്റുകൾ വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇതാ ഇത്തരം കമൻറ്റുകൾക്ക് വായടുപ്പിച്ച് മറുപടി നൽകുകയാണ് രേണു. സുധിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് ലക്ഷ്മി നക്ഷത്രയെന്ന് അവർ പ്രതികരിച്ചു. ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് സുധിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവൾ അന്നും ഇന്നും ഒരുപോലെയാണ്. എല്ലാ മാസവും അവൾ ഒരു തുക ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. വീട്ടിൽ പപ്പാക്ക് ജോലി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ചോദിക്കാതെ തന്നെ അവൾ എല്ലാ മാസവും പൈസ ഇട്ടു തരും. അവൾക്ക് വേണമെങ്കിൽ ഇക്കാര്യം പബ്ലിക്കായി പറയാം, പക്ഷേ പറഞ്ഞിട്ടില്ല. അവൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഉള്ളത്. അത് എവിടെയാണെങ്കിലും താൻ തുറന്ന് പറയും. തൻ്റെ സുധിച്ചേട്ടൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് താൻ ജീവിക്കുന്നത്. താൻ നന്നായി നടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. താൻ പിച്ചക്കാരിയായിട്ടോ വെള്ളസാരിയായിട്ടോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സന്തോഷമായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് വിഷമമായിരിക്കും. സുധിച്ചേട്ടൻ്റെ ആത്മാവിനും എൻ്റെ മക്കൾക്കും എല്ലാം അത് വിഷമമായിരിക്കും. നന്നായി നടക്കേണ്ടേ നമ്മൾ? താൻ അലമുറയിട്ട് കരഞ്ഞാൽ സുധിച്ചേട്ടൻ തിരിച്ചു വരുമോ? അദ്ദേഹത്തിൻ്റെ ആത്മാവ് തനിക്കൊപ്പം ഉള്ളിടത്തോളം കാലം താൻ ഇങ്ങനെ തന്നെ നടക്കും. തൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ട്. 4 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, രേണു തുറന്നു പറയുകയുണ്ടായി. അപ്രതീക്ഷിതമായിട്ടായിരുന്നു കൊല്ലം സുധിയുടെ വേർപാട്. പരിപാടി കഴിഞ്ഞ് മടങ്ങവേ സുധി സഞ്ചരിച്ച വാഹനം അപകടത്തിൽ പെടുകയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.